السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. അതുപോലെ മറ്റൊരു സംശയമുള്ളത്, നമ്മൾ മലമൂത്ര വിസർജനത്തിന് ഇരിക്കേണ്ട ദീൻ പഠിപ്പിച്ചിട്ടുള്ള, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള രീതി എങ്ങനെയാണ്? ഞാൻ പല സുഹൃത്തുക്കളോടും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ പല അഭിപ്രായങ്ങളാണ്. ചിലർ പറയുന്നു രണ്ട് ചെരിപ്പടി കാലിമ്മൽ, കാല് ശരിക്ക് നിൽക്കുമ്പോൾ എങ്ങനെയാണ് കാല് ഭൂമിയിൽ പതിക്കുന്നത്, അതുപോലെ കാല് വെച്ചിട്ടായിരിക്കാം ഇരിക്കേണ്ടത്. മറ്റു ചിലർ പറയുന്നു കാലിൻ്റെ മുൻ പള്ളയുണ്ടല്ലോ വിരൽ, അതിൻ്റെ വിഭാഗം ചേർന്നിട്ടുള്ള ഭാഗം, അത് കുത്തി ഉപ്പുറ്റി ഭാഗം പൊക്കിയാണ് ഇരിക്കേണ്ടത്. അതുപോലെ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ സുഗമമായ ഒഴിവാക്കലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എങ്ങനെ ചെരിഞ്ഞിരിക്കേണ്ടത്? അത് നമ്മൾ കാലുകൊണ്ട് ഉയർത്തി ചെരിഞ്ഞിരിക്കലാണോ, അതോ നമ്മുടെ ഉടല് ചെരിക്കലാണോ, എങ്ങനെയാണ് അതിൻ്റെ ശരിയായ ചിത്രം എങ്ങനെയാണ്? അതൊന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന രൂപമാണ് ചോദിക്കുന്നത്. പല ആളുകളും പല കോലത്തിലും പറയുന്നു, രൂപത്തിൽ പറയുന്നു. ഇതിലൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ നല്ല രൂപം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് നമ്മുടെ ആരോഗ്യ നില, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഇമാമിങ്ങൾ അതൊക്കെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞുതരും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനിക്ക് വേണ്ട തൊട്ടിൽ മുതൽക്ക് കട്ടിൽ വരെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ചാടണം, എങ്ങനെ ഓടണം എന്നുള്ളതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇസ്ലാമിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് എടുക്കുന്നിടത്തും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തൊക്കെയുള്ള പഴവുകളും ഒക്കെയാണ് പിന്നെ കാണുന്നതൊക്കെ. ഏതായാലും ഇമാമിങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ ആകുമ്പം നമുക്ക് ഒരുപാട് നേട്ടഗുണങ്ങൾ ശരീരത്തിലുണ്ട്, ഇതിലും ഉണ്ട്. അത് വ്യക്തമായിട്ട് തന്നെ ഇമാമിങ്ങൾ പറയുന്നുമുണ്ട്, അതെന്തായാലും തെറ്റൂലല്ലോ. ഇപ്പം മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ, മിൻഹാജിൻ്റെ 36-ാമത്തെ പേജിൽ, അതായത് ആദാബുൽ ഖലാ വിശദീകരിച്ചു കൊടുത്തു. ഖലാഇൽ പ്രവേശിക്കുന്നതിൻ്റെ മര്യാദകൾ എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തു. അവിടെ പറയുന്നുണ്ട് വയഅത്തമിദു ജാലിസൻ യസാറുഹു, യഅത്തമിദു ജാലിസൻ യസാറുഹു. അപ്പോൾ അവൻ ചാരണം കൊള്ളണം, ഇരിക്കുന്ന ആൾ, ഇപ്പം ഈ പറയുന്ന മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന ആൾ ചാരണം കൊള്ളണം, യസാറുഹു അവൻ്റെ ഇടത് ഭാഗത്തെ കൊള്ള ചാരണം കൊള്ളണം എന്നാണ് ഇപ്പം നവീമാമി മിൻഹാജിൽ പറയുന്നത്. എന്നാൽ മിൻഹാജ് എന്ന് വിശദീകരിക്കുകയാണ് അല്ലാമ ഇബിനു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മിഹ്താജിലൂടെ, തുഹ്ഫയുടെ 1-ാം വോളിയം, ഇതിൻ്റെ 399-ാമത്തെ പേജിൽ ഇബിനു ഹജർ അത് വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഫയല്ലാഹു അസാബി അഹാബിൽ അർളി വയൻസിബു ബാഖിയഹ, ഇവിടെ എൻ്റെ, അപ്പോൾ അവൻ വലത്ത് കാലിൻ്റെ വിരലുകളെ മുഴുവനും ഭൂമിയിൽ വെക്കണം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇമാം ഷെർവാനി റളിയല്ലാഹു അൻഹു തഹ്ഫ അധികരിച്ചുകൊണ്ട് ഷെർവാനിയുടെ 1-ാം വോളിയത്തിൻ്റെ 297-ാമത്തെ പേജിൽ പറയുകയാണ്. ഇത് വ്യക്തമായിട്ട് പറയട്ടെ, ഓല അങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ള രേഖാമൂലം അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു ആടോ, ഈ ഷെർവാനി പറയുകയാണ്, ഇമാം ഷെർവാനി തങ്ങൾ പറയുകയാണ് ആടോ വലത്തേ കാലിൻ്റെ വിരലുകളെ വെക്കബിൽ അർളി ഭൂമിയിൽ, മാൻ എസ് ബി ബാക്കി ഹാ ബാക്കിയുള്ളതൊക്കെ നാട്ടിവെക്കലോട് കൂടെ ആ വലത് കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ഭൂമിയിൽ ഉണ്ടാകും. അപ്പം അതിൻ്റെ ഈ പറയുന്ന മടമ്പൊക്കെ ഇങ്ങനെ പൊക്കിയിട്ടുണ്ടാകും, അപ്പോൾ കുറച്ചിങ്ങനെ പൊക്കുണ്ടാവും. എന്നിട്ട് അതോടുകൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന വയറോട് കൂടെ തന്നെ ഇങ്ങോട്ട് ചെരിച്ചിലുണ്ടാവും ഇടത്തെ ഭാഗത്തേക്ക്, അപ്പോൾ ഒരു ചെരിച്ചിലുണ്ട് വരും, ചെറുതായിട്ടൊരു ചെരിച്ചിൽ വരും. ഇതാണ് അരുത്തം. അപ്പം അതിൻ്റെ ഇടത്തേക്കാലിൻ്റെ ഈ പറയുന്നതൊക്കെ നമ്മളിങ്ങനെ ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് കിടക്കുമ്പോൾ അവിടെ ഇങ്ങനെ അമർന്നിങ്ങനെ കിടക്കും. ഈ പറയുന്ന ഇതിങ്ങനെ നാട്ടിട്ട് ചെറുതായിട്ടൊരു നാട്ടിലിങ്ങനെ ഉണ്ടാകും. അത് എന്തിനാണ് അത് അങ്ങനെ ചെയ്യുന്നത്? ഇത് വെറുതെ ഒരു സർക്കസ് കാട്ടിലൊന്നുമല്ല, ചില ആളുകൾ ഇത് സർക്കസ് അല്ലേ എന്നൊക്കെ പറഞ്ഞു പോകും. ചിലപ്പം ഇതൊരു സർക്കസ് ഒന്നുമല്ല, ഇത് വ്യക്തമായിട്ട് എൻ്റെ കാരണം പറയുന്നുണ്ട് ഇബിനജർ. ഇബിനജറൊക്കെ ആരാ? അല്ലാ ലി അന്നദാലിക, ഇത് സർവ മുഖ്യ ഫിഖ്ഹിൻ്റെ കിതാബിലുള്ളതാട്ടോ, നമ്മൾ പിന്നെ ആധികാരികമായിട്ടുള്ളത് എൻ്റെ കിതാബ് ഉദ്ധരിച്ചു എന്ന് മാത്രം. ലി അന്നദാലിക അസ്ഹലു ലി ഖുറൂജിൽ ഖാരിജി,
പുറപ്പെടുന്ന വസ്തുക്കൾ നമ്മുടെ മലിനങ്ങളൊക്കെ എന്താണ് അത് സുതാര്യമായിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. ആ എന്താ അങ്ങനെ ഇടത്തേ ഭാഗത്തേക്ക് ഇങ്ങനെ എൻ്റെ ഇങ്ങനെ ചെരിഞ്ഞിരുന്നാണ്ട് ഇങ്ങനെ കാലുകളൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലത്തെ കാലിങ്ങനെ നാട്ടിയിട്ടിരുന്നാൽ അങ്ങനെ സുഖകരമായിട്ട് പോകുമോ? അടൈമാ ഷെർവാനോഗിയല്ലാഹു അൻഹു തഫീദീകരിച്ചുകൊണ്ട് അവിടെ തന്നെ പറയുന്നുണ്ട്, ആ അതുഹു അല്ലാഹുറുൻ, അത് വ്യക്തതാണല്ലേ, അന്നൽ മഇദ്ദത്ത ഫിൽ യസാരി, നമ്മളുടെ ഈ പറയുന്ന ആമാശയങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഇടത്തെ ഭാഗത്താണ്. മഇദ്ദത്തെ ആമാശയം അത് ഇടത്തെ ഭാഗത്താണ്, നമ്മളെ ചൊറിച്ച് ചെരിഞ്ഞിട്ട് ഈ ഇടത്തെ ഭാഗത്തേക്കാണ് മൂത്രസഞ്ചിയും അതുപോലെ തന്നെ ഈ പറയുന്ന ആമാശയൊക്കെ അല്ലാഹു തആല ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇടത്തെ ഭാഗത്ത് അതിൻ്റെ സംവിധാനങ്ങൾ വന്നതുകൊണ്ട് ആ ഭാഗത്തെ കുറച്ച് ചെരിച്ചിലായിട്ട് നമ്മളിവിടെ ഇരിക്കുകയും അതുപോലെ തന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് ഇരുത്തമാകുമ്പോൾ എന്തുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പോകും. കാരണം അവിടെ കൂടുതൽ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ലേ, ബാത്റൂമിൽ കൂടുതൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയല്ല. അപ്പം ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്, സുതാര്യമായിട്ട് പോകുമ്പോൾ മാത്രമല്ല മുഴുവനായിട്ടും പോയിട്ടില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ടുണ്ട്. അപ്പം ഒരു സുഖകരമായിട്ടുള്ള പോക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അങ്ങനെ ഇരുന്ന് കൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ എന്താകും, പെട്ടെന്നായിക്കിട്ടും എല്ലാം. അപ്പം ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ ശരീരത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇമാമിങ്ങൾ വ്യക്തമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതൊക്കെ. ഇതാണ് പ്രബലമായ അഭിപ്രായ പ്രകാരമുള്ള ഇരുത്തവും. മനസ്സിലായില്ലേ കേട്ടോ?